നമസ്കാരം വോട്ട് പോകുമോ എന്നുള്ള പേടികൊണ്ട് സി പി ഐ എം ഇവിടെ ലൗജിഹാദില്ല എന്ന് പറയുന്നുണ്ട് എങ്കിലും ഞങ്ങൾ മുൻപ് ചില വീഡിയോകൾ ചെയ്തിരുന്നു അതിൽ ഈ ജിഹാദ് എന്നുള്ളൊരു വാക്ക് ഇത് ആര് പടച്ചു വിട്ടതാണെങ്കിലും ആ വാക്കാണ് ഇവിടെ പലരുടെയും പ്രശ്നം ഇല്ല എന്ന് സ്ഥാപിക്കാൻ വളരെ എളുപ്പമാണ് ലൗജിഹാദ് എന്ന വാക്ക് ഇംഗ്ലീഷും അറബിയും കൂടെ ചേർന്നുള്ള വാക്കാണ് അത് നമ്മുടെ കോടതി ഭാഷയിലോ പോലീസിൻ്റെ ഭാഷയിലോ പാർലമെൻറ്റിൽ ഉള്ള ഭാഷയിലോ ഒന്നും വരില്ലാത്തതുകൊണ്ട് അവിടെ ചോദിച്ചാൽ ലൗജികാദ് ഇല്ല എന്ന ഉത്തരമേ കിട്ടത്തുള്ളൂ പകരം പ്രലോഭിപ്പിച്ച് മതം മാറ്റുന്ന പരിപാടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന ഉത്തരം കിട്ടും ഭീഷണിപ്പെടുത്തി ആ വിവാഹം കഴിച്ച് മതം മാറ്റുന്ന പ്രവണത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് തന്നെ മറുപടി കിട്ടും അപ്പോൾ ആ ലൗജികാദ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ആ ചോദ്യം അവിടെ നിൽക്കട്ടെ ആ പേര് മറന്നു കളയുന്നത് തന്നെയായിരിക്കും നല്ലത് കാരണം ആ ഒരു പേരും വെച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ എവിടെ ചെന്ന് ചോദിച്ചാലും ആ ലൗജികാദ് ഉണ്ടെന്നുള്ള ഉത്തരമല്ല ഔദ്യോഗികമായിട്ട് കിട്ടുന്നത് കാരണം നമ്മുടെ ഔദ്യോഗിക രേഖകളിലൊന്നും ഈ വാക്ക് കയറി പോകാൻ കയറി വരാൻ കയറി പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും രണ്ട് ഭാഷയാണ് ഒന്ന് ഇംഗ്ലീഷും ഒന്ന് അറബിയാണ് അത് രണ്ടും കൂടെ ചേർത്തൊരു വാക്കായിട്ട് പോലീസിൻ്റെ എഫ് ഐ ആറിലോ കോടതി രേഖകളിലോ ഒന്നും വരില്ല അതിനാൽ ലൗജിഹാദ് എന്നുള്ളതിന് പകരം മറ്റെന്തെങ്കിലും വാക്ക് കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത് അതവിടെ നിൽക്കട്ടെ ഈ പറഞ്ഞ സംഗതി ചില പ്രത്യേക മതവിഭാഗക്കാർ ഇതേപോലെ അവരുടെ മതത്തിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടി ചെയ്യുന്നത് ചെയ്യുന്നുണ്ടോ എന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ സി പി ഐ എമ്മിൻ്റെ ഘടകങ്ങളിൽ പാർട്ടി അവർക്ക് നിരവധി പാർട്ടി ഘടകങ്ങളുണ്ട് അങ്ങ് ലോക്കൽ കമ്മിറ്റി തൊട്ടുണ്ട് ബ്രാഞ്ച് കമ്മിറ്റി ജില്ലാ കമ്മിറ്റി പിന്നെ സംസ്ഥാന കമ്മിറ്റി അങ്ങനെയുണ്ട് ഈ ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസിനോട് അനുബന്ധിച്ച് തന്നെ കണ്ണൂരിലും മറ്റുമൊക്കെ അതിന് മുന്നോടിയായിട്ടുള്ള സമ്മേളനങ്ങളൊക്കെ അവർ ഇത് പരാമർശിച്ചിട്ടുണ്ട് അവർ ചർച്ച ചെയ്ത കാര്യം മുൻപും പത്ര പത്രവാർത്തയായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ അവിടുത്തെ മുൻ എം എൽ എ ആയിരുന്ന കോടഞ്ചേരിയിൽ കോഴിക്കോട് കോട കോടിച്ചേരിയിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അവിടുത്തെ മുൻ എം എൽ എയും ഇപ്പോൾ നിലവിലെ ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള ജോർജ് പറഞ്ഞ കാര്യങ്ങൾ ആദ്യം പറഞ്ഞത് പിന്നീട് അദ്ദേഹം തിരിച്ചു പറഞ്ഞു തിരിച്ചു പറഞ്ഞു പക്ഷേ അദ്ദേഹം പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പോൾ അതിൻ്റെ രേഖകൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട് അതാണ് ഞങ്ങൾ ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് ഈ സി പി ഐ എമ്മിൻ്റെ ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസ് കണ്ണൂർ പാർട്ടി ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങളിലെ ഉദ്ഘാടന പ്രസംഗത്തിലുള്ള കുറിപ്പ് എന്ന് പറഞ്ഞ ഒരു ആമുഖ കുറിപ്പുണ്ട് അവിടെ അവരുടെ ചിഹ്നം കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്ത ഇതിൽ ഞങ്ങൾ ഇങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്ന അവിടെ നോക്കിയാൽ അറിയാം വർഗീയത്തിലേക്കും തീവ്രവാദ സ്വഭാവങ്ങളിലേക്കും യു യുവജനങ്ങളെ ആകർഷിക്കുന്നതിനുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട് പ്രൊഫഷണൽ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിദ്യാസമ്പന്നരായ യുവതികളെ ആ വഴിയിലേക്ക് ചിന്തിപ്പിക്കുന്നതിനുള്ള ബോധപൂർവ ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുള്ളതിനെ പറ്റിയൊക്കെ അവർ ചർച്ച ചെയ്ത കാര്യമാണ് പറഞ്ഞത് തന്നെയാണ് ഈ ലൗജിഹാദെന്ന പേരിൽ ഓമന പേരിൽ വിളിക്കപ്പെടുന്ന സംഗതി ഇത് എത്രയോ കാലമായിട്ട് ഇവിടെ നടക്കുന്നതാണെന്ന് സംഘീകളും മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും ഇവർ ഈ ലൗജിഹാദെന്നൊരു ഒരു 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 പദപ്രയോഗത്തിന് വെച്ചിട്ട് അതില്ല എന്ന് സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ അവർക്കിത് ഉണ്ടെന്ന് സമ്മതിച്ചേ മതിയാകൂ കാരണം എത്ര നാൾ അവരുടെ തന്നെ അണികളെ അവർക്ക് പറ്റിച്ച് ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റും ഇപ്പോൾ തന്നെ നിലവിൽ ലൗചിക അത് ഉണ്ടെന്ന് സമ്മതിച്ചാൽ ഒരു വിഭാഗത്തിന് വോട്ട് പോവും എന്ന് സമ്മതിച്ചാൽ അതിൽ ഇരയാക്കപ്പെട്ടവരുടെ സമുദായമുണ്ട് അവരുടെ വോട്ട് പോവും അകപ്പാട് പെട്ടിരിക്കുകയാണ് സി പി ഐ എം അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഈ രേഖകളൊക്കെ ദൃശ്യമാധ്യമങ്ങൾ വഴി വെളിയിൽ വരുന്നുണ്ട് ഇത് കാണുമ്പോൾ ഇനി അവർ എന്ന് പറഞ്ഞ് പ്രതിരോധിക്കും എന്നാണ് നോക്കേണ്ടത് ഇതിനൊപ്പം തന്നെ ഇതിനും ഇതിനു മുമ്പും ഈ ഇത്തരം വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങൾ തന്നെ വന്നിട്ടുണ്ട് അതിലൊരു പത്രക്കെട്ടിങ്സാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് ലഭിക്കാതെ സി പി എം നേതാവ് പറഞ്ഞത് പാർട്ടി രേഖയിലെ വാചകങ്ങൾ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസായിട്ട് വന്നിട്ടുണ്ട് ഒപ്പം തന്നെ യുവതികളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കാൻ ശ്രമം സി പി ഐ എം എന്ന് പറഞ്ഞിട്ട് വേറൊരു പത്രത്തിലും ഈ ഇതേ സംഗതി തന്നെ വന്നിട്ടുണ്ട് ഒപ്പം തന്നെ കൗമുദി പോലുള്ള മറ്റു മുഖ്യധാര മാസികയും പത്രവും അതിലൊക്കെ വർഷങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ ഏതാണ്ട് പത്ത് വർഷങ്ങൾക്ക് മുമ്പേ ഇതിനെപ്പറ്റിയൊക്കെയുള്ള ലേഖനങ്ങൾ വന്നിട്ടുണ്ട് പിന്നീട് ആ ലേഖനങ്ങളൊന്നും ഒരിടത്തും കിട്ടാതായിരുന്നു ആരൊക്കെയോ ചേർന്നത് കൂട്ടമായിട്ട് വാങ്ങിക്കൊണ്ടുപോയി നശിപ്പിച്ച് നശിപ്പിച്ച് കളയുകയൊക്കെ ചെയ്തു ആരും അറിയാം മറ്റു കൂടുതൽ ആൾക്കാർ ആൾക്കാരറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ ചില സംഗതികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കൈവെട്ട കൈവെട്ടപ്പെട്ട അല്ലെങ്കിൽ ഈ തീവ്രവാദികൾ കൈവെട്ട് മാറ്റിയ ജോസഫ് മാഷിനെ പറ്റി അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന് പറഞ്ഞൊരു പുസ്തകം ആദ്യം ഇറങ്ങിയപ്പോൾ യഥാർത്ഥത്തിൽ അത് വായിക്കേണ്ടവരുടെ കയ്യിലല്ല ആദ്യം അത് കിട്ടിയത് അത് കൂട്ടമായിട്ട് തന്നെ ഒരു വിഭാഗം വന്ന് മേടിച്ചുകൊണ്ട് പോയി നശിപ്പിച്ച് കളയുകയാണ് ചെയ്തത് പിന്നീടും അത് അച്ചടിച്ചിറക്കേണ്ടി വന്നു പിന്നീട് വീണ്ടും വീണ്ടും ആയപ്പോഴേക്കും അവർ പിന്നെ ആ ഉദ്യമത്തിൽ നിന്ന് തന്നെ അങ്ങ് മാറി നമുക്കറിയാം ഇതേപോലെ പല തക്കടുതറിയുടെ പരിപാടികൾ ഇവർ നേരത്തെ ചെയ്തിട്ടുണ്ട് കാശ്മീരി ഫയൽസ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോഴും ചിലയിടങ്ങളിൽ അവരുടെ ആളുകളാണ് മുഴുവൻ ടിക്കറ്റ് ഒരു തിയേറ്റർ തന്നെ മൊത്തത്തിൽ ബുക്ക് ചെയ്യുന്ന രീതിയിൽ വരികയാണ് എന്നാൽ തിയേറ്ററിൽ ആളില്ല കാണാൻ അതായത് മറ്റാരും വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുകയാണ് പക്ഷേ ആ സിനിമ കയറി അങ്ങ് ഹിറ്റായത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അവരെ കൊണ്ട് സാധ്യമാവുന്ന എല്ലാ രീതിയിലും ആരും അവരുടെ ഈ ഇത്തരം പ്രവൃത്തികൾ അറിയാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ചെയ്യാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും കാര്യം അത്രമാത്രം ഫണ്ടുണ്ട് അവരുടെ അത്രമാത്രം ആളുകളുണ്ട് അത്രമാത്രം ഓരോ പാർട്ടിയിൽ നിന്നും വിലക്കെടുത്ത ആളുകൾ പത്രം ദൃശ്യമാധ്യമങ്ങളിൽ അവർക്ക് വേണ്ടി എന്തിനും ഏതിനും പ്രവർത്തിക്കാൻ നിൽക്കുന്ന ആളുകൾ അങ്ങനെയൊക്കെയുണ്ട് പക്ഷേ ഒരു കാലത്തിനിപ്പുറം ജനങ്ങളെ അതിൽ നിന്നൊക്കെ ഈ പൊതിഞ്ഞു പിടിക്കാനൊന്നും പറ്റാത്ത സ്ഥിതിയിലേക്കായി ഇപ്പോൾ തന്നെ അവരുടെ ഇരവാദങ്ങളൊക്കെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു അതേ ഇതേപോലുള്ള പല കാര്യങ്ങളും മുൻപ് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടും വിശ്വസിക്കാത്തവർ വരെ ഇപ്പോൾ അതായത് ഒരു 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 പ്രത്യേക കൂട്ടരോട് ഇത് മുമ്പേ പറഞ്ഞിരുന്നു ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇല്ല അത് സംഘികളുടെ അജണ്ടയാണ് എന്ന് പറഞ്ഞ് കളിയാക്കി കൊണ്ടിരുന്നവർ ഇന്നിപ്പോൾ സമ്മതിച്ചു തുടങ്ങി ശരിയാണ് സംഘികൾ പണ്ടേ പറഞ്ഞതാണ് ഇതുണ്ടായിരുന്നു സ്വന്തം കുടുംബത്തിൽ നിന്ന് അനുഭവം വന്നപ്പോഴാണ് ഓരോരുത്തരും പഠിച്ചത് എന്ന് മാത്രം വെബ്ഡസ് തത്വമൈന്യൂസ്